ഹായ് ഹലോ വ്യൂവേഴ്സ്, ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് വെരി സ്പെഷ്യൽ ആയിട്ടുള്ള മൂന്ന് അതിഥികളാണ്. ടെക്നോളജി കൊണ്ട് അമ്മാനുമാടി മലയാളി പ്രേക്ഷകരുടെ മനം കീഴടക്കിക്കൊണ്ടിരിക്കുന്ന ചതുർമുഖം എന്ന മൂവിയുടെ ഡയറക്ടേഴ്സ് ആൻഡ് പ്രൊഡ്യൂസറാണ്. ലെറ്റ് മീ വെൽക്കം സലീൽ, രഞ്ജിത്ത് ആൻഡ് ജസ്റ്റിൻ. പ്ലീസ് വെൽക്കം. അപ്പം ചതുർമുഖത്തിൻ്റെ വിശേഷങ്ങളാണല്ലോ ഇപ്പോൾ എല്ലാ പ്രേക്ഷകരുടെ ഇടയിലും ഇപ്പോൾ ഏറ്റവും വലിയ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത്. ചതുർമുഖം ഈ ഒരു പേര് തന്നെ വെരി സ്പെഷ്യൽ ആയിട്ടുള്ള പേരാണ്. അപ്പൊ സർ, എന്താ ഈ ചതുർമുഖം എന്നൊരു പേര് സെലക്ട് ചെയ്യാനുണ്ടായിരുന്ന റീസൺ? ചതുർമുഖം എന്നുള്ളത് എന്താ പറയുക, അതൊരു സാൻസ്ക്രിറ്റ് വേർഡാണ്. നാല് മുഖങ്ങൾ എന്നാണ് അതിൻ്റെ പ്രൈമറി അർത്ഥം. അപ്പോൾ ഈ സിനിമയിലൂടെ നമ്മൾ കാണിക്കുന്ന ഏറ്റവും മേജറായ ഫോക്കസ് ചെയ്യുന്നത് നാല് മുഖങ്ങളാണ്. ഒന്ന് മഞ്ജു വാര്യർ അവതരിപ്പിക്കുന്ന തേജസ്വിനി എന്നുള്ളൊരു ക്യാരക്ടർ, പിന്നെ അലൻ സെറേഡർ അവതരിപ്പിക്കുന്ന ക്ലെമൻ എന്നൊരു ക്യാരക്ടർ, കൂടെ സണ്ണി അവതരിപ്പിക്കുന്ന ആൻ്റണി എന്നൊരു ക്യാരക്ടർ. ഈ മൂന്ന് മുഖങ്ങൾ കൂടാതെ നാലാമതൊരു മുഖം കൂടി സിനിമയിൽ വളരെ പ്രോമിനൻ്റ് ആയിട്ടുണ്ട്. സിനിമ കണ്ടവർക്ക് മനസ്സിലാവും അതൊരു സ്മാർട്ട് ഫോണാണ്, അതിൻ്റെ പിന്നിൽ മറ്റൊരു വ്യക്തിയുടെ മുഖവുമുണ്ട്. അപ്പോൾ അതാണ് നമ്മുടെ നാലാമത്തെ മുഖം. അപ്പോൾ ഈ നാല് മുഖങ്ങൾ ചേർന്ന സിനിമയ്ക്ക് ചതുർമുഖം എന്നൊരു പേരാണല്ലോ ഏറ്റവും ആപ്റ്റായിട്ട് വരുന്നത്. അപ്പം അത് ഒരു അതിൻ്റെ ഒരു ഡെഫിനിഷൻ. രണ്ട്, സ്മാർട്ട് ഫോണാണ് നമ്മൾ ഏറ്റവും മെയിനായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. ഇപ്പോൾ സ്മാർട്ട് ഫോൺ അല്ലെങ്കിൽ മൊബൈൽ ഫോണിനൊരു ഒരു മലയാളം വാക്ക് ഇല്ല എന്നുള്ളതാണ് സത്യം. പൊതുവേ തമിഴിലായാലും ഹിന്ദിയിലായാലും എന്തൊരു വസ്തുവിനും അവർ അവരുടെ ഭാഷയിലുള്ളൊരു പേരുണ്ടാക്കാറുണ്ട്. അപ്പം മൊബൈൽ ഫോണിന് മലയാളി ഉണ്ടാക്കുകയാണെങ്കിൽ എന്ത് പേരുണ്ടാക്കാം എന്നുള്ളൊരു ചിന്ത കൂടി ഇതിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ നോക്കുമ്പം ഇതിന് നാല് വശങ്ങളാണുള്ളത്. ഒരു ചതുരമുഖമാണ് സ്മാർട്ട് ഫോൺ. അപ്പം അതും കൂടി ഇതിൽ ഇൻഡയറക്ട്ലി ആ പേര് അങ്ങനെ ഒരു സ്തൂപം, അതെ, ഒരു ഒരു അണ്ടർലൈൻ ആയിട്ട് അങ്ങനെ ഒരു അർത്ഥം കൂടി ഇതിന് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പേരിട്ടില്ലായിരുന്നെങ്കിൽ വേറെ ഏതൊരു പേരായിരിക്കും നിങ്ങൾ സെലക്ട് ചെയ്ത പേര്? ആക്ച്വലി ഈ പേര് ഷൂട്ട് തുടങ്ങി ഒരു 15 ഡേയ്സ് കഴിഞ്ഞപ്പോഴാണ് ഈ പേര് ലാൻഡ് ചെയ്തത്. അതുവരെ കുറെ അധികം പേര്, കൂടുതലും മൊബൈൽ ഫോണുമായിട്ട് റിലേറ്റഡ് പേര്, സ്വിച്ച് ഓഫ്, അൺലോക്ക്, അങ്ങനത്തെ കുറെ പേരുകൾ ഉണ്ടായിരുന്നു. ഈവൻ ഞാൻ ഇപ്പൊ ബാക്കിയുള്ള പേര് പറയുന്നില്ല. ഒരു 15-20 നെയിംസ് കഴിഞ്ഞിട്ടാണ് ഫൈനലി ഇതിൽ ഒന്ന് ലാൻഡ് ചെയ്യുന്നത്. അപ്പൊ ഇത് കേട്ടപ്പോ തന്നെ എല്ലാവർക്കും എക്സൈറ്റഡ് ആയി, നല്ല പേരാണ്, മഞ്ജു പറഞ്ഞു ഓക്കെ നല്ല പേരാണ്, നമുക്ക് ഇത് തന്നെ ഇടാമെന്നുള്ളത്. ഇത് കേൾക്കുമ്പോൾ തന്നെ അല്ലെങ്കിൽ മൂവി ഇറങ്ങിയപ്പോൾ തന്നെ എല്ലാവർക്കും ഒരു ചിന്ത വന്നിട്ടുണ്ട്, ഇത് മഞ്ജു ചേച്ചിക്ക് വേണ്ടി എഴുതിയ ഒരു മൂവിയാണോ അല്ലെങ്കിൽ ഒരു മൂവിയിലേക്ക് മഞ്ജു ചേച്ചി ഇൻവൈറ്റ് ചെയ്യപ്പെട്ടതാണോ എന്നുള്ളൊരു ഈ സ്റ്റോറി. ആക്ച്വലി ഇതിന്റെ ബിഹൈൻഡ് സ്റ്റോറി ഒന്ന് പറയാം. ഇത് മഞ്ജുവിന് വേണ്ടി എഴുതിയ സ്റ്റോറി അല്ല, അല്ല, ഇതൊരു നായകന് വേണ്ടി എഴുതിയ ഒരു സ്റ്റോറി തന്നെയാണ്. ഞങ്ങളുടെ അടുത്ത് ഈ സബ്ജക്ട് കൊണ്ടുവരുന്നത് 2015 ഇതിന്റെ റൈറ്റേഴ്സ് അഭയകുമാർ അനിൽ കുര്യർ. അപ്പോ അവര് കൊണ്ടുവരുമ്പോൾ ഇതൊരു നായകൻ ബേസ് ചെയ്ത സബ്ജക്ട് ആയിരുന്നു. കുറെ നാള് അത് പ്രോജക്റ്റ് ആക്കാനുള്ള ഒരു ഓട്ടത്തിലായിരുന്നു. അത് ഒരു ഘട്ടത്തിൽ എത്തിയപ്പോഴാണ് ഞങ്ങൾ അറിഞ്ഞു മഞ്ജു സെക്കൻഡ് കമ്മിംഗില് ഷീസ് ലുക്കിംഗ് ഫോർ സം ഇൻട്രസ്റ്റിംഗ് ക്യാരക്ടേഴ്സ്. എല്ലാം വരുന്നത് ഓരോ സ്റ്റീരിയോടൈപ്ഡ് ക്യാരക്ടേഴ്സ് ആണ്, സിംഗിൾ മോം, വിഡോവർ, ഒരു പ്രതികാരം, അങ്ങനത്തെ. നോർമലി മഞ്ജുവിന് വരുന്നതെല്ലാം അങ്ങനത്തെ ക്യാരക്ടേഴ്സ് ആണ്. എന്തെങ്കിലും ഡിഫറെന്റ് ആയിട്ട് ട്രൈ ചെയ്യാൻ മഞ്ജുവിന് താല്പര്യമുണ്ടെന്നൊരു ഇത് കേട്ടു. അപ്പോൾ ഞങ്ങളുടെ ഒരു കോമൺ ഫ്രണ്ട് ഉണ്ട്, ഡോക്ടർ നീരജ് രാജൻ, ABCD എന്ന ഫിലിമിന്റെ റൈറ്ററാണ്. അപ്പൊ പുള്ളിക്കാരനാണ് പറഞ്ഞത് ഇങ്ങനെ മഞ്ജു നോക്കുന്നുണ്ട്, വൈ ഡോണ്ട് യു പിച്ച് ദിസ് സ്റ്റോറി. അപ്പൊ ഞങ്ങൾ ആലോചിച്ചു ഓക്കെ ആണാണ് നായകൻ, ഓക്കെ പെണ്ണാക്കാം. ഒന്ന് 10 മിനിറ്റ്സ് ആലോചിച്ചപ്പോൾ തന്നെ നമുക്ക് കിട്ടി ഓക്കെ ഇറ്റ് ക്യാൻ ബി ഡൺ. ഒരു രണ്ട് മൂന്ന് സിറ്റുവേഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയാൽ ഒരു ജിക്സ് ഓപ്പസ് പോലെ അങ്ങോട്ട് മാറ്റി വെച്ചാൽ പോരാത്തിന് ക്യാരക്ടറിന് ചിലപ്പോൾ വേറൊരു ഡൈമെൻഷൻ കൂടി കിട്ടും എന്നുള്ളതും കൂടി ഉണ്ടായിരുന്നു. എപ്പോഴും ആക്ച്വലി പുറത്തൊക്കെ ഹൊറർ സിനിമയിൽ ഒരു പെൺ പ്രോട്ടോഗണിസ്റ്റ് ആണ് നോർമലി വർക്ക് ചെയ്യുന്നത് ഹോളിവുഡ് എടുത്താൽ. ഇവിടെ അങ്ങനത്തെ ഒരു മാർക്കറ്റ് സ്പേസ് ഇല്ലാത്ത കാരണമാണ് ഞങ്ങൾ നോർമൽ എല്ലാവരും ചെയ്യുന്ന പോലെ ഒരു മെയിൽ പ്രോട്ടോഗണിസ്റ്റിൽ പോയത്. പക്ഷെ മഞ്ജു വന്നപ്പോൾ ഈ പറഞ്ഞ പോലെ മഞ്ജു അല്ലാതെ വേറെ ആർക്കും ഇത് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് മാറ്റി നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത. നമ്മളൊക്കെ കേട്ടു ടെക്നോ ഹൊറർ, ടെക്നോ ഹൊറർ എന്ന് പറഞ്ഞ ടൈം എനിക്ക് മലയാളത്തിൽ ആദ്യമായിട്ടാണോ ഇങ്ങനെ ഒരു മൂവി വരുന്നത്? ആദ്യമായിട്ടാണ് നമ്മളിങ്ങനെ പരീക്ഷണം നടത്തുന്നത്. ഈ സയൻസും ഈ മൂവി ഇത് രണ്ടും കൂടെ ഒന്ന് ഫ്യൂഷൻ ചെയ്ത് ചെയ്യാനുണ്ടായ റീസൺ എന്താണ്, അങ്ങനെ ചിന്തിക്കാനുണ്ടായ റീസൺ എന്താണ്? അത് അങ്ങനെ ചിന്തിച്ച് തുടങ്ങിയ ഒരു പ്രോജക്റ്റ് അല്ല, അതിൽ വന്ന് ലാൻഡ് ചെയ്യായിരുന്നു. ആക്ച്വലി ഫസ്റ്റ് ഹൊറർ സിനിമ ചെയ്യാമെന്ന് ഞങ്ങളുടെ ഐഡിയ ഉണ്ടായിരുന്ന സമയത്ത് അഭയം അനിലും ഓക്കെ നമുക്ക് ഇങ്ങനെ ഒരു സ്മാർട്ട് ഫോൺ ബേസ് ചെയ്ത് ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ ഫസ്റ്റ് പറഞ്ഞത് ഇതുവരെ ആരും ചെയ്യാത്തൊരു പരിപാടി പിടിക്കാം, പ്രേതത്തെ ഒരു എനർജി ആയിട്ട് കൺസിഡർ ചെയ്യാം. അപ്പൊ അവിടെ നിന്ന് തന്നെ സയൻസിന്റെ ഇൻവോൾവ്മെന്റ് വന്നു കഴിഞ്ഞു, പിന്നെ ആ ഒരു തോട്ട് വന്നപ്പോ തന്നെ സയൻസ് എത്തിക്കഴിഞ്ഞു. പിന്നെ ആ ഒരു ബേസിക് തോട്ട് ചെയ്യുന്നതാണ്. ഇപ്പം നമ്മള് എന്ത് ചെയ്യുന്ന വെച്ചാൽ ഇതുവരെ വന്ന സിനിമകളിലെ എല്ലാ ക്ലീഷ് എലിമെന്റ്സ് ഒന്നൊന്നായിട്ട്
ഒരു ചെക്ക്ലിസ്റ്റിന്റെ നിശ ഞങ്ങൾ ഉണ്ടാക്കിയിരുന്നു. എല്ലാ പ്രേതങ്ങൾക്കും ഒരേ കാറ്റഗറി, ഒരു വെള്ള സാരി എടുത്ത ക്ലിഷേ പ്രേതങ്ങളാണ് അപ്പൊ ഈ നമ്മുടെ മഞ്ജു ചേച്ചി ഒരു നിങ്ങളെ മഞ്ജു ചേച്ചിയിൽ ഒളിഞ്ഞിരിക്കുന്ന പ്രേതത്തെ നിങ്ങൾ കണ്ടെത്തുകയായിരുന്നു. അങ്ങനെയല്ല, നമ്മളെ ഞങ്ങൾ തന്നെ ആലോചിക്കായിരുന്നു. ഇപ്പം നമ്മൾ ഈ കഥ ഇപ്പം മഞ്ജുവിനോട് പറഞ്ഞു, അപ്പം മഞ്ജു ഭയങ്കര എക്സൈറ്റഡ് ആയി. മഞ്ജു ഞങ്ങളോട് പറഞ്ഞത് നിങ്ങൾ പ്രൊഡക്ഷൻ നോക്കണ്ട, അത് ഞാൻ പ്രൊഡ്യൂസർ അറേഞ്ച് ചെയ്ത് തരാം എന്ന രീതിയിലാണ്. കാരണം അവരവരുടെ സ്വന്തം പടം എന്ന രീതിയിൽ അത് ഏറ്റെടുത്തിരുന്നു. പ്രൊഡ്യൂസറെ പറ്റി പറഞ്ഞപ്പോൾ ഒരു മിനിറ്റ്, അദ്ദേഹം ഒന്നും സംസാരിക്കുന്നില്ല. ഹലോ ജസ്റ്റിൻ. ഓക്കെ, പ്രൊഡ്യൂസർ എന്ന നിലയ്ക്ക് ഒരു സെക്കൻഡ് നമുക്ക് തിരിച്ചു വരുന്നത് തൊട്ട് മുന്നായിട്ട്, ഈ പ്രൊഡ്യൂസർ എന്ന നിലയ്ക്ക് എന്താണ് മഞ്ജു ചേച്ചിയുടെ കൂടെ കോ പ്രൊഡ്യൂസറായിട്ട് നിങ്ങൾ രണ്ടുപേരും ജോയിൻ ചെയ്തപ്പോൾ, നമ്മൾ ബ്രദറും രണ്ടുപേരും, നിങ്ങൾ രണ്ടുപേരും, ദെൻ മഞ്ജുവാര് പ്രൊഡക്ഷൻ, അതിനൊരു എക്സ്പീരിയൻസ് ജസ്റ്റ് ഞങ്ങൾ ഷെയർ ചെയ്യും. ഞങ്ങൾക്ക് കിട്ടിയതിലെ ഏറ്റവും വലിയൊരു ഭാഗ്യം തന്നെയാണ് മഞ്ജുവാര് പ്രൊഡക്ഷൻസ് എന്ന് പറഞ്ഞ മഞ്ജു ചേച്ചി എന്ന് പറഞ്ഞൊരു ബ്രാൻഡ് നമ്മളോട് ഈ പടം പ്രൊഡ്യൂസ് ചെയ്യാൻ കൂടെ പ്രൊഡ്യൂസ് ചെയ്യാൻ തയ്യാറായത് തന്നെ. അത് നമ്മളുടെ പ്രൊജക്റ്റിലുള്ള ചേച്ചിയുടെ വിശ്വാസവും, പ്രത്യേകിച്ച് ഞങ്ങളുടെ ഫസ്റ്റ് പ്രൊഡക്ഷൻ വെഞ്ചറാണ്. അപ്പോൾ അതിനോടൊപ്പം ചേർന്ന് മഞ്ജു ചേച്ചി വന്നപ്പോൾ ഞങ്ങൾക്കും നല്ല എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. ഈ പ്രൊജക്റ്റിൻ്റെ ചതുർമുഖം എന്നൊരു മൂവി ഒരു വേറെ തലത്തിലേക്ക് തന്നെ പോവുകയും ചെയ്തത്. അപ്പോൾ ഞങ്ങൾ ആദ്യം ചേച്ചി ത്രൂ ഞങ്ങൾ കഥ കേട്ട് ഞങ്ങളും വളരെ എക്സൈറ്റഡ് ആയിരുന്നു ഈ കഥ കേട്ടപ്പോൾ തന്നെ. അപ്പോൾ തന്നെ ഓക്കെ പറഞ്ഞു. പിന്നെ ഈ ചേച്ചി ഈ പടത്തിൻ്റെ വർക്ക് എല്ലാം കംപ്ലീറ്റ് ആയി കഴിഞ്ഞപ്പോഴാണ് ചേച്ചി ഈ പടത്തിൻ്റെ ഒരു ഔട്ട്പുട്ട് കണ്ടതിന് ശേഷമാണ് ചേച്ചി ഇങ്ങനെ ഒരു ചേച്ചിയുടെ മഞ്ജുവാര്യർ പ്രൊഡക്ഷൻസ് എന്ന് പറഞ്ഞ കമ്പനി ഇതിനോടൊപ്പം ചേരാൻ ചേച്ചി ഇതിൻ്റെ വർക്ക് ക്വാളിറ്റി കണ്ടതിന് ശേഷം മാത്രമാണ് ചേച്ചി ഇതിനോടൊപ്പം ചേർന്നത്. തന്നെയാണ് ഈ ഒരു എനിക്ക് തോന്നുന്നു ബ്രദർ ജസ്റ്റിൻ തോമസ് നിങ്ങൾ രണ്ടുപേരും കൂടെയാണ് ഒരു പ്രൊഡക്ഷൻ, ദെൻ മഞ്ജുവാര് പ്രൊഡക്ഷൻ, മൂന്ന് പേരും കൂടെ കൂടിയിട്ടാണ് നിർവഹിച്ചിരിക്കുന്നത്. അപ്പൊ വളരെ വലിയൊരു സക്സസിലേക്ക് നീങ്ങുകയും ചെയ്തു. ഫസ്റ്റ് പ്രൊഡക്ഷൻ തന്നെ സന്തോഷത്തോടെ. ഇത് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ഒരു ക്വാളിറ്റി തന്നെയാണ്, പടത്തിൻ്റെ ക്വാളിറ്റി തന്നെയാണ്. നമ്മളിപ്പോൾ ഇത് ആളുകളെ തിയേറ്ററിലേക്ക് കയറ്റുവാൻ വേണ്ടി നമ്മളൊരു ഭംഗിവാക്കായിട്ട് പറയുന്നതല്ല ഇതിൻ്റെ ക്വാളിറ്റിയെപ്പറ്റി. കണ്ടിറങ്ങിയ എല്ലാ പ്രേക്ഷകരും പറയുന്നത് ഇത്രയും ടെക്നിക്കലി പെർഫെക്റ്റ് ആയിട്ടൊരു സിനിമ, ഒരു ഹൊറർ സിനിമ മലയാളത്തിൽ ഇറങ്ങിയിട്ടില്ല എന്ന് തന്നെയാണ് പറയുന്നത്. അതിപ്പോൾ ഞങ്ങളിത് വെറുതെ ഒരു ക്യാമറയുടെ മുമ്പിൽ ഓഡിയൻസിനെ തിയേറ്ററിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി പറയുന്ന ഭംഗിവാക്കല്ല ഇത്. നിങ്ങൾക്ക് ഓഡിയൻസിന്റെ പ്രതികരണം കേട്ടാൽ തന്നെ അറിയാം, റിവ്യൂസ് തിയേറ്റർ എക്സ്പീരിയൻസ് ഇതിന്റെ ടെക്നിക്കൽ പെർഫെക്ഷൻ തന്നെയാണ്. ടെക്നോളജിയെ പറ്റി ഇപ്പൊ പറഞ്ഞു നിർത്തിയപ്പോ, ഈ ടെക്നോളജി ഇത്ര പെർഫെക്റ്റ് ആകാനുള്ള റീസൺ ഇസ്, അതിന് ബിഹൈൻഡിൽ രണ്ടുപേരുണ്ട്, രണ്ട് ടെക്കീസ്. ആ ഒരു സൗഹൃദം ആദ്യം അത് തന്നെ നമുക്ക് ആ ഒരു ജൈത്രയാത്ര, ഈ മൂവിയിലേക്ക് എത്താനുള്ള ജൈത്രയാത്ര തന്നെ പ്രേക്ഷകരോട് നമുക്ക് പങ്കുവെക്കാം അല്ലേ. ആക്ച്വലി രണ്ട് ടെക്കീസ് അല്ല, നാല് ടെക്കീസ്, നാല് ടെക്കീസ്, റൈറ്റേഴ്സും രണ്ടുപേരും ടെക്കീസ്. സോ ഞങ്ങൾക്ക് നാല് പേർക്കും ഈ സബ്ജക്ട് അത്രയും എക്സൈറ്റിംഗ് ആവാൻ കാരണം ഞങ്ങളുടെ ടെക്നിക്കൽ ബാക്ക്ഗ്രൗണ്ട് തന്നെയാണ്. അപ്പൊ നമുക്ക് ഭയങ്കര ഷോ എന്താ പറയുന്നത്, ഒരു വാശി തന്നെ ഉണ്ടായിരുന്നു ചെയ്യുമ്പോൾ ടെക്നിക്കലി പെർഫെക്റ്റ് ആയിരിക്കണം. കാരണം ഇങ്ങനത്തെ സിനിമകൾ എപ്പോഴും തിയേറ്ററിൽ കാണുമ്പോൾ, ചില സിനിമകളൊക്കെ നമ്മൾ കാണുമ്പോൾ സി ജി ഏതെങ്കിലും പോർഷനിലൊക്കെ സി ജി മോശമായിട്ട് ഇരിക്കുന്നത് കണ്ടാൽ നമുക്ക് തന്നെ തോന്നും അയ്യോ ഇത് പാളിപ്പോയല്ലോ. അപ്പോൾ ഒരിക്കലും അത് അങ്ങനെ ആവരുത് എന്നൊരു വാശി നമുക്കുണ്ടായിരുന്നു. അത് ഔട്ട്പുട്ടിൽ ആക്ച്വലി നന്നായിട്ട് വന്നിട്ടുണ്ട്. പ്രൊമൈസ് മീഡിയ എന്നൊരു ടീമാണ് അത് ചെയ്തത്, വി എഫ് എക്സ് എല്ലാം ചെയ്തത്. അപ്പം അറൌണ്ട് വൺ അവർ, വൺ ടു ആൻഡ് ടു അവർ ഫിഫ്റ്റീൻ മിനിറ്റ്സ് ഉള്ള ഫിലിമിന്റെ വൺ അവറിൽ കൂടുതൽ സി വി എഫ് എക്സ് ഷോട്ടാണ് അത്. പക്ഷേ ഈ പ്രേക്ഷകർക്ക് ആർക്കും കാണുന്ന ആർക്കും ആർക്കും മനസ്സിലാവില്ല, കാരണം അത്രയും സീംലെസ് ആയിട്ടാണ് അവരിത് ചിന്തിക്കുന്നത്. ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾ എവിടെ നിന്നാണ്, പ്രേക്ഷകർക്ക് വളരെ കുറച്ച് പേർക്കൊക്കെ ആയിരിക്കും അറിയത്തുള്ളൂ തോന്നുന്നു അല്ലെ. എന്തായിരുന്നു പ്രൊഫഷൻ ഫസ്റ്റ് ഉണ്ടായിരുന്നത്? ഐ ടി ജോബ്. രണ്ടുപേരും നാലുപേരും അങ്ങനെയായിരുന്നു. ഓക്കെ, ദെൻ ആഫ്റ്റർ ദാറ്റ് ഈ ഒരു സൗഹൃദം, നിങ്ങൾ രണ്ടൊരു ഉറ്റ സുഹൃത്തുക്കളാണ്. അപ്പൊ ഇങ്ങനെ മൂവിയിലേക്ക് ചുവട് വെക്കുമ്പോ ആ ഒരു കാലഘട്ടം ഇത് തീരുമാനിക്കണം, അല്ലെങ്കിൽ ഫസ്റ്റ് മൂവിയാണ് പുതുമുഖ സംവിധായകരാണ്, പ്രത്യേകിച്ചും ഇത്ര വലിയൊരു വിജയ ചിത്രത്തിന് പിന്നിലുള്ളതെന്നും അഭിനന്ദനാർഹമായ കാര്യമാണ്. അപ്പം ആ ഒരു ചുവടുവയ്പ് ഇത്ര പെർഫെക്റ്റ് ആയിട്ട് നടത്താനുണ്ടായ ആ ഒരു കാലഘട്ടം എനിക്ക് തോന്നുന്നു ഒരുപാട് നിങ്ങൾ എക്സ്പീരിയൻസ് നേടിയിട്ടുണ്ട്, പക്ഷെ അത് ഓഡിയൻസ് അറിഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ പ്രേക്ഷകർ അറിഞ്ഞിട്ടില്ലെന്ന് മാത്രം. അപ്പൊ അതും ഞങ്ങളോട് ഇപ്പൊ ഒന്ന് ഷെയർ ചെയ്യാം. എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ സിനിമ കണ്ടുള്ള എക്സ്പീരിയൻസ് ആണ് ഏറ്റവും കൂടുതൽ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ രഞ്ജി പറഞ്ഞ പോലെ തന്നെ നമ്മൾ സിനിമ കാണുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. നമ്മൾ ഒരു സിനിമ ചെയ്യുമ്പോൾ ഇന്നന്ന കാര്യങ്ങൾ ഉണ്ടാവരുത്, ഇന്നന്ന കാര്യങ്ങൾ മെച്ചപ്പെടുത്തണം എന്ന് തോന്നുന്നൊരു തോന്നലുണ്ട്.
അപ്പം ഈ സൗഹൃദം ആരംഭിക്കുന്നത് ബാംഗ്ലൂരാണ്. ഞങ്ങൾ രണ്ടുപേരും ഐ ടിയിൽ വർക്ക് ചെയ്യുന്നു. രഞ്ജി ചെയ്തൊരു ഷോർട്ട് ഫിലിം ഞാൻ കാണാൻ ഇടയാവുന്നു. അന്ന് ഷോർട്ട് ഫിലിംസ് അധികം ഇല്ലാത്ത കാലമാണ്. അത് കാണുന്നു, ഞാൻ ഇമെയിൽ വഴി ബന്ധപ്പെടുന്നു. ഞങ്ങൾ ഒരേ ഐ ടി പാർക്കിലാണ് വർക്ക് ചെയ്യുന്നുള്ള അന്നാണ് മനസ്സിലാവുന്നത്. കാണുന്നു, വീക്കെൻഡ്സിൽ മീറ്റ് ചെയ്യുന്നു, ഷോർട്ട് ഫിലിംസിൽ പരസ്പരം വർക്ക് ചെയ്യുന്നു. ഒരു ഘട്ടത്തിലാണ് നമ്മളിങ്ങനെ ഡിസ്കസ് ചെയ്യുന്നത്, നമുക്ക് വെറുതെ ഇവിടെ ഇരുന്നിട്ട് കാര്യമില്ല, ഷോർട്ട് ഫിലിംസ് കുറേ ഉണ്ടാക്കിയിട്ട് ഒരു ഗുണവുമില്ല, സിനിമ ഉണ്ടാക്കണമല്ലോ, അതാണല്ലോ ആത്യന്തികമായി നമ്മുടെ ആഗ്രഹം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ബാംഗ്ലൂർ വർക്ക് ചെയ്യുമ്പോൾ ഒരുപാട് വർഷം നമ്മൾ കൊച്ചിയിലേക്ക് വരും. സബ്ജക്റ്റ് അപ്പോൾ വർക്ക്ഔട്ട് ചെയ്തു, അതാണ് കോഹിനൂർ എന്നുള്ള സിനിമ. അത് വർക്ക്ഔട്ട് ചെയ്യുന്നു, നമ്മൾ കൊച്ചിയിലേക്ക് വരുന്നു. നിർഭാഗ്യവശാൽ ഒന്നും വർക്കൗട്ട് ആയില്ല. പിന്നെ ജോലി വിടുക അല്ലാതെ വേറെ നിവൃത്തിയില്ല എന്നായി. അത്രേ ഉള്ളൂ, ഒറ്റ ജീവിതമേ ഉള്ളൂ, അത് ട്രൈ നോക്കാം, അത്രേ ഉള്ളൂ. അപ്പം ഞങ്ങൾ ജോലി വിടുന്നു. വിട്ടിട്ട് വന്നതിന് ശേഷം ഞങ്ങൾ രഞ്ജിത് ശങ്കർ എന്നുള്ള ഡയറക്ടറിൻ്റെ കൂടെ പുണ്യാള നഗർ ബത്തീസിൻ്റെ ഒന്നാം ഭാഗം, അതിലാണ് ഞങ്ങൾ അസിസ്റ്റന്റ് ഡയറക്ടേഴ്സായിട്ട് ജോയിൻ ചെയ്യുന്നത്. അതിൻ്റെ കോർ റൈറ്റേഴ്സാണ് അഭയ് കുമാറും അനിൽ കുര്യനും. അങ്ങനെയാണ് ആ സൗഹൃദം ഒന്നുകൂടി വരുന്നത്. അപ്പോൾ ആ പടം കഴിഞ്ഞപ്പോൾ പിന്നെ വർഷം എന്നൊരു പടത്തിലും കൂടി ഞാൻ അസിസ്റ്റ് ചെയ്തു. അപ്പോൾ ഈ കോയിനൂരിൻ്റെ സ്ക്രിപ്റ്റ് റെഡി ആയിട്ടുണ്ടായിരുന്നു ഇന്നത്തെ ഒരു രീതിയിൽ. ഞങ്ങൾക്കത് ഡയറക്റ്റ് ചെയ്യാനുള്ള ഭാഗ്യം ഉണ്ടാവില്ല എന്ന് തോന്നിയൊരവസ്ഥയുണ്ട്. നമുക്ക് സിനിമയാണ്, നമ്മളെ ആരും ബിലീവ് ചെയ്യുന്നില്ല. അപ്പോൾ അങ്ങനെയാണ് അജു വർഗീസ് വഴി ഞങ്ങൾ വിനയ് ഗോവിന്ദിലേക്ക് ആ സ്ക്രിപ്റ്റ് എത്തിക്കുന്നത്. വിനയ് അത് കേൾക്കുന്നു, ഇഷ്ടപ്പെടുന്നു, പ്രൊജക്റ്റ് ആവുന്നു, സിനിമ വരുന്നു. 2015 സിനിമ റിലീസ് ചെയ്യുന്നത്. അതിനുശേഷമാണ് ഞങ്ങൾ ഈ സബ്ജക്റ്റിലേക്ക് കടക്കുന്നത്. സബ്ജക്റ്റിലേക്ക് എത്തുന്നത് ഈ ഒരു മൂവി ചെയ്യുമ്പോൾ ആദ്യമായിട്ട് എക്സ്പെരിമെന്റൽ മൂവിന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ വിളിക്കാം. ഒരു കൊമേഴ്ഷ്യൽ എക്സ്പെരിമെന്റ് ആണ്, എല്ലാ രീതിയിലും എക്സ്പെരിമെന്റ് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അത് ചെയ്യുമ്പോൾ കുറെ പേര് എതിർത്തിട്ടുണ്ടാവുമല്ലോ, ഇതൊന്നും വിജയിക്കില്ല അല്ലേ, പറഞ്ഞിട്ടുണ്ടാവും, അല്ല ഇത് നിരുത്സാഹപ്പെടുത്തിയിട്ടുണ്ടായിരിക്കും, ഡിസ്കറേജ് ചെയ്തിട്ടുണ്ടായിരിക്കും. അതെ, ഞങ്ങളുടെ സ്നേഹമുള്ളവരാണ് കൂടുതലും പറഞ്ഞിട്ടുള്ളത്. ഇത് ചെയ്യേണ്ട, ഇത് രാശിയില്ലാത്ത ഒരു പ്രോജക്റ്റാണ്. കാരണം ഇത് കൺവിൻസ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ പ്രോജക്റ്റ്. ഇത് പ്രൊഡ്യൂസേഴ്സിന്റെ അടുത്താണെങ്കിലും ആർട്ടിസ്റ്റിന്റെ അടുത്താണെങ്കിലും അവരെല്ലാവർക്കും രസിച്ചിരുന്ന് കഥ കിട്ടും. ഇത് പക്ഷെ വർക്ക്ഔട്ട് ആവുമോ? ഒരു മന്ത്രവാദി കൂടി വേണമായിരുന്നു, ഒരു റെഡ് ഒക്കെ കെട്ടി അല്ലേ, ഒരു പോകാൻ വേണം, അല്ലെങ്കിൽ ശരിയാവില്ലെന്നായി. അപ്പം ആ ഈ സിനിമയിൽ അങ്ങനത്തെ ഒരു എലിമെന്റ്സ് ഇല്ലാത്ത കാരണം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ആൾക്കാരെ കൺവിൻസ് ചെയ്യാൻ. പക്ഷെ അപ്പോഴും നമുക്ക് വിശ്വാസം ഉണ്ടായിരുന്നു ഒരു ഡിഫറെന്റ് ആയിട്ട് തന്നെ ചെയ്യാം, എന്നാലും നമ്മൾ ചെയ്തിരിക്കും എന്നൊരു വാശിയുണ്ടായിരുന്നു. നിങ്ങൾ രണ്ടുപേരും അതിൽ ഉറച്ചു നിന്നു ഈ ഒരു ഡിസിഷനിൽ. നമ്മൾ ആദ്യം ഈ കഥ പറയുന്നത് പ്രൊഡ്യൂസർ എന്ന രീതിയിൽ കഥ പറയുന്നത് ഇവരോടായിരുന്നു? ഒരിക്കലുമല്ല, ഒരുപാട് പേര് ഇവരിതിൽ വില്ലിംഗ് ആയി നിൽക്കുമ്പോൾ മഞ്ജു ചേച്ചിയും വില്ലിംഗ് ആയി. നമ്മൾ അത് വൺസ് മഞ്ജു എഗ്രി ചെയ്ത് കഴിഞ്ഞതിന് ശേഷം കാര്യങ്ങളെല്ലാം വളരെ സ്പീഡിലാണ്, വളരെ സ്മൂത്ത് ആയിരുന്നു. ജിസിനോട് ഞങ്ങൾ കഥ പറയുന്നു, ഒരു കോഫി ഷോപ്പിൽ നിന്നാണ് ഞങ്ങൾ കഥ പറയുന്നത്. ജിസ് കഥ കേൾക്കുന്നു, എക്സൈറ്റഡ് ആവുന്നു. എക്സൈറ്റ്മെന്റുകൾ ഞങ്ങൾ ഇതിനു മുമ്പ് ഒരുപാട് കണ്ടിട്ടുള്ളതുകൊണ്ട് നമ്മളത് പൂർണ്ണമായിട്ട് വിശ്വസിച്ചില്ല. നമ്മൾ ബാലരമേല കഥ പറയുമ്പോഴെല്ലാവരും എക്സൈറ്റഡ് ആവും. പക്ഷേ വിദിൻ എ വീക്സ് ടൈം ആക്ച്വലി അത് ഓൾമോസ്റ്റ് കൺഫേംഡ്. ഞങ്ങൾ മഞ്ജു വാര്യറിന്റെ ഒരു മാനേജറുണ്ട് ബിനീഷ് ചന്ദ്രൻ, ഞങ്ങളുടെ പടത്തിന്റെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറും കൂടിയാണ്. കക്ഷിയാണ് ഫസ്റ്റ് കഥ കേട്ട മുതൽ നമ്മുടെ കൂടെ കട്ടയ്ക്ക് നിൽക്കുന്നുണ്ട്. അപ്പം കക്ഷി വിളിച്ചിട്ട് ജിസ് ഇത് എഗ്രി ചെയ്തിട്ടുണ്ട്, ഓക്കെ ആണ്, എല്ലാം റെഡിയാണ് എന്ന് പറയുന്നവരെ സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് ജിസി പടം ചെയ്യുന്ന ഒരു വിശ്വാസം ഉണ്ടായിരുന്നു. എല്ലാവരും കഥകൾക്കും എക്സൈറ്റഡ് ആയിട്ട് പോകും. ഒരു 3 ദിവസം കഴിഞ്ഞിട്ട് പറയും നമുക്ക് ആ ബഡ്ജറ്റിൽ ഒരു 1 crore ഒന്ന് കുറച്ച് ചെയ്യാൻ പറ്റും, സി ജി ഇത്ര വേണം നമുക്ക് ക്ലൈമാക്സ് കുറച്ചുകൂടെ കുറച്ചാലും, അപ്പൊ എങ്ങനെയെങ്കിലും ബഡ്ജറ്റ് കുറയ്ക്കുക എന്നുള്ളത്. അപ്പൊ ഞങ്ങൾക്കാണെങ്കിൽ അതൊരു കോംപ്രമൈസ് ചെയ്യാൻ സ്ക്രിപ്റ്റഡ് ആണ്, ഫുൾ സ്ക്രിപ്റ്റ് ആണ്, അതൊന്നും അതിൽ കോംപ്രമൈസ് ചെയ്യാനില്ല. നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു ഔട്ട്പുട്ടിലേക്ക് എത്തണമെങ്കിൽ ഇത് തന്നെ വേണം. ചില കോംപ്രമൈസുകൾ ആവശ്യമാണ്, അത് നമുക്കും അറിയാം. സിനിമയാണ്, മലയാള സിനിമയാണ്, പരിമിതികളുണ്ട് നമുക്കറിയാം. പക്ഷെ അതിന്റെ പുറത്തേക്ക് സിനിമയുടെ മൊത്തം ഒരു ഘടനയെ ബാധിക്കുന്ന ഒരു കോംപ്രമൈസ് എന്നുള്ളത് ബുദ്ധിമുട്ടാണ്. ഒരു കോംപ്രമൈസും ഇങ്ങോട്ട് പറഞ്ഞിട്ടില്ല, ബഡ്ജറ്റ് ഞങ്ങൾ സംസാരിച്ചിട്ടില്ല. ഇത്രയും വലിയ പടത്തിന്റെ ഏറ്റവും വലിയൊരു സംഭവം എന്ന് വെച്ചാൽ ഞങ്ങൾ ആസ് ഡയറക്ടേഴ്സ് പ്രൊഡ്യൂസേഴ്സിന്റെ അടുത്ത് ബഡ്ജറ്റ് സംസാരിച്ചു. കാരണം എന്താണ് സബ്ജക്റ്റിന് ആവശ്യമുള്ളത്, എന്താണ് ഷൂട്ടിംഗ് ലൊക്കേഷൻ ആവശ്യമുള്ളത്, ആർട്ടിസ്റ്റ് ആണെങ്കിലും എക്യുപ്മെന്റ് ആണെങ്കിലും ലൊക്കേഷൻ ആണെങ്കിലും അവൈലബിൾ ആണ്. ഞങ്ങൾക്കൊന്നും അയ്യോ ഇത് കുറവാണ്, ഇതും കൂടെ വേണം എന്ന് പറയേണ്ട ഒരവസ്ഥ വന്നിട്ടില്ല. അത് ഫസ്റ്റ് ഫിലിമിൽ അത് സംഭവിക്കുന്നത്. പിന്നെ പ്രൊഡ്യൂസറുടെ ഡയറക്ടർ ബഡ്ജറ്റ് സംസാരിക്കാത്തൊരു സിനിമ. പിന്നെ ജിസിന്റെ സിനിമ അറിയാം, ജിസ് ഒരു ധാരാളിയായ പ്രൊഡ്യൂസർ ഒന്നുമല്ല. അപ്പം സ്വാഭാവികമായിട്ടും നമ്മൾ ചില കാര്യങ്ങൾ ആവശ്യപ്പെടുമ്പോൾ, ചില ലൊക്കേഷൻസ് ആവശ്യപ്പെടുമ്പോൾ ജിസ് ചോദിക്കും ഇത് വേണോ,
ഇത് പെർമിഷൻസിൻ്റെ പ്രശ്നമുണ്ട്, കുറേ പിന്നാലെ നടന്നിട്ടേ കിട്ടു, ചിലപ്പോൾ അതിൻ്റെ ബഡ്ജറ്റ് വളരെ കൂടുതലായി, നമുക്ക് 3 ദിവസം വേണം, 2 ദിവസം ആക്കാമോ എന്ന് ചോദിക്കുമ്പോൾ വളരെ ന്യായമായ ഒരു റിപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ ദിസ് ഓക്കെയാണ്, ഇന്നെ കാരണങ്ങൾ കൊണ്ടാണ് ഇത് നമുക്ക് 2 ദിവസം വേണ്ടത്. ചില ലൊക്കേഷൻ നിങ്ങൾ തന്നെ പറയാറുണ്ട്, നമുക്ക് 3 വേണ്ട, 2 തീർക്കാം, അല്ലെങ്കിൽ 1 ദിവസം നമുക്ക് ഒരു സാധനം കൂടി അവിടെ വെച്ച് ഷൂട്ട് ചെയ്യാം. അത് സിനിമയിൽ സി സൗഹൃദത്തിൻ്റെ മുകളിലുള്ള കോംപ്രമൈസസ് ആണ്. അതായത് സിനിമേൻ്റെ ക്വാളിറ്റീനെ ബാധിക്കുന്ന തോന്നിയ സാധനങ്ങൾ ജിസ് തന്നെ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ എന്ത് ചെയ്താലും വേണ്ടി ഇവിടെ ഷൂട്ട് ചെയ്താൽ മതി എന്ന് പറഞ്ഞ ലൊക്കേഷൻസ് ഉണ്ട്. ഇപ്പം സെൻട്രൽ ഗവൺമെൻറ് പെർമിഷൻസ് വേണ്ട ലൊക്കേഷൻസൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ആക്ച്വലി ഞങ്ങൾ പ്രതീക്ഷിച്ചിട്ട് പോലും ഇല്ല ഞങ്ങൾക്ക് കിട്ടും എന്നുള്ളത്. നമ്മളൊരു മോഹത്തിൻ്റെ പുറത്ത് ഇത് കൊള്ളാമല്ലോ എന്ന് പറഞ്ഞു, പക്ഷേ കക്ഷി അത് കക്ഷി പ്രൊഡക്ഷൻ ടീമും എല്ലാം ഒപ്പിച്ചുകൊണ്ടു വന്നു. ഓക്കെ, ഇത് ഏകദേശം ഒരു 1.5 വർഷം നിങ്ങൾ കാത്തിരുന്നു ഒരു തിയേറ്റർ റിലീസിന് വേണ്ടിയിട്ട് അല്ലേ? കാരണം തിയേറ്ററിലൂടെ മാത്രം റിലീസ് ചെയ്യുമെന്ന് മഞ്ജു ചേച്ചിയുടെ പല ഇൻ്റർവ്യൂവിലും നമ്മൾ കേട്ടായിരുന്നു. കാരണം അത്രമാത്രം തിയേറ്ററിൽ പോയി ആ ഒരു ദൃശ്യാനുഭവം, ആ ഒരു സൗണ്ട് എഫക്റ്റ് ഡയറക്റ്റ് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു മൂവിയാണത്. ഒരിക്കലും ഒരു OTT പ്ലാറ്റ്ഫോമിലൂടെ റിലീസ് ആവേണ്ട ഒരു മൂവി അല്ല, അതിൻ്റെ ഫുൾ എഫക്റ്റിൽ കാണണം എന്നുള്ളത്. ക്രൂവിനെ പറ്റി എത്രത്തോളം ആ ഒരു സൗഹൃദ വലയം നിങ്ങളെ ഹെൽപ്പ് ചെയ്തു ലൊക്കേഷനിൽ എന്നുള്ളതൊക്കെ ഒന്ന് പങ്കുവയ്ക്കാം. ഈ ഇതിലെ മുഴുവൻ ക്രൂവും ഞങ്ങൾ സെലക്ട് ചെയ്തതല്ല എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ രസം. കാരണം നമ്മളിതിൽ ഞങ്ങളീ പടം ഡിസൈൻ ചെയ്യുമ്പോൾ തന്നെ ഞങ്ങൾക്ക് നിർബന്ധമുള്ള 1-2 സാധനങ്ങളുണ്ടായിരുന്നു. അത് ഒന്ന്, ഡോൺ വിൻസെൻ്റ് ആയിരിക്കണം ഇതിൻ്റെ സൗണ്ട് ഡിസൈനും ബാക്ക്ഗ്രൗണ്ട് സ്കോറും ചെയ്യേണ്ടത്. കാരണം ഡോൺ നമ്മുടെ സുഹൃത്താണ്, ഡോൺ ഒരു എന്താ പറയുക അൺടാപ്ഡ് റിസോഴ്സാണ് എന്ന് ഞങ്ങൾക്കറിയാം. പിന്നെ സൗണ്ട് ഡിസൈനും സ്കോറും ഒരുമിച്ച് ചെയ്യുന്ന ആരും തന്നെ മലയാള സിനിമയിലില്ല. അപ്പോൾ ഇത് രണ്ടും ഒരാൾ ചെയ്യുമ്പോൾ ഇങ്ങനത്തെ ഒരു സബ്ജക്റ്റിന് അത് ഭീകരമായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇപ്പോൾ പടം കണ്ടവർക്കറിയാം, ഇതിൽ മിക്ക സ്ഥലത്തും ഹൊറർ സീൻസ് എല്ലാം വർക്ക്ഔട്ട് ചെയ്തിരിക്കുന്നത് സൗണ്ട് വെച്ചിട്ടാണ്. അതായത് ഒരു ഒരു വ്യക്തി മൂവ് ചെയ്യുന്നതിൻ്റെ സൗണ്ട് വെച്ചിട്ടാണ് ഹൊറർ കുറേ ബിൽഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ നമ്മൾ സ്കോർ ഒരാൾ, ഡിസൈൻ ഒരാളെന്ന് കൊടുത്താൽ അവർ തമ്മിലുള്ള ഈഗോ ഞങ്ങൾക്ക് പിന്നെ പ്രശ്നമാവരുത്. അപ്പം ഡോൺ വിൻസെൻ്റ് നമ്മുടെ ഞങ്ങളുടെ നിർബന്ധ ചോയ്സ് ആയിരുന്നു. പിന്നെ നിമേഷ് താനൂർ എന്നുള്ള ആർട്ട് ഡയറക്ടർ, നിമേഷ് ഞങ്ങൾക്ക് കോയിനൂറിൻ്റെ കാലം മുതലേ അറിയാം. അപ്പം നിമേഷ് ഇസ് എ ഗുഡ് ചോയ്സ് എന്നുള്ള നമ്മൾ പറഞ്ഞിരുന്നു. കുറേയേറെ നമ്മുടെ ഈ ഒരു ട്രെയിലർ കാണിക്കുന്ന ടൈമിൽ കുറെ നമുക്ക് മനസ്സിലാകുന്നുണ്ട്. വളരെ ഒരു അമേസിംഗ് ആയിട്ടുള്ള ഒരു ആർട്ട്, അതെ, ഇനി ആർട്ട് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യാത്തതാണ് അതിന്റെ കോംപ്ലിമെന്റ് എന്നുള്ളതാണ് അതിന്റെ അടുത്ത രസം. അപ്പം അതുണ്ടായിരുന്നു. പിന്നെ ബാക്കി സമീറ സനീഷ് കോയിനൂരിൽ ഓൾറെഡി വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം പ്രൊഡക്ഷൻ സമീറ മതി എന്ന് വെച്ചാൽ ഒബ്വിയസ്ലി സമീറ ഇസ് ദ ബെസ്റ്റ് ചോയ്സ് എന്നായിരുന്നു ഞങ്ങളുടെ മറുപടി. അപ്പം അങ്ങനെ നമ്മളെടുത്ത എല്ലാ ക്രൂ മെമ്പേഴ്സാണ്. ഇപ്പോൾ ക്യാമറ അഭിനന്ദ് രാമാനുജൻ, അഭിനന്ദ് ഈ പ്രൊജക്റ്റ് ജോയിൻ ചെയ്യുന്ന ഒരു ഓൾമോസ്റ്റ് ഒരു 1 മന്ത് ബിഫോർ ആണ് ഷൂട്ടിന് മുമ്പ്. അപ്പം അഭിനന്ദിൻ്റെ ഒരു മാജിക് നിങ്ങൾക്ക് ഈ സിനിമയിൽ കാണാം, ലൈറ്റിങ്ങിലായാലും ക്യാമറയിലായാലും യൂസ് ചെയ്ത ലെൻസിലായാലും എല്ലാം അത് കാണാം. അപ്പം അങ്ങനെ ഓരോ ക്രൂ മെമ്പേഴ്സ് നമുക്ക് ഏതൊക്കെയോ ഒരു എന്താ പറയുക ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം കൊണ്ട് വരികയായിരുന്നു. സണ്ണി ഞങ്ങളുടെ ഒരു ഫസ്റ്റ് കാസ്റ്റ് ലിസ്റ്റിലേ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ രസം. കാരണം നമ്മൾ ഒബ്വിയസ്ലി മഞ്ജു മെയിൻ ക്യാരക്ടർ ആവുന്ന ഒരു സിനിമയാണ്. അപ്പോൾ ഈ ക്യാരക്ടർ ആൻ്റണി എന്നുള്ള ക്യാരക്ടർ ആര് വേണം? കാരണം ഹീസ് എ നറേറ്റർ, ഹീസ് എ ഫ്രണ്ട്. ഒരു സാധാ സൗഹൃദമല്ല ഇവർക്കിടയിലുള്ളത്. ഒരാണും പെണ്ണുമാണെങ്കിൽ ഉണ്ടാകുന്ന പ്രണയമോ അങ്ങനത്തെ ഒരു മൊമെൻറ്റ്സ് പോലും ഈ സിനിമയിലില്ല. അപ്പോൾ ഒരു ടിപ്പിക്കൽ ഹീറോ ഹീറോ മെറ്റീരിയൽ അതിലില്ല. പിന്നെ മഞ്ജുവിൻ്റെ കൂടെ ഇതുവരെ വരാത്തൊരു കോമ്പിനേഷൻ അയാൾ കൊള്ളാം എന്നൊരാഗ്രഹം നമ്മൾ പറഞ്ഞിരുന്നു. നമ്മളൊരു പൂ ചോദിച്ചു, ജിസ് ഒരു പൂക്കാലുമായി, ജിസ് നമുക്ക് സണ്ണി വെയിനെ വിളിച്ചു നോക്ക്. ഞങ്ങൾ വേറെ സണ്ണി ചെയ്യുമെന്ന് അറിയില്ല, കാരണം അങ്ങനത്തെ ഒരു ഹീറോ ക്യാരക്ടർ അല്ല ഇത്. പക്ഷേ സണ്ണിയെ ഞങ്ങൾ ഫോണിൽ വിളിക്കുന്നു, ഒരു 1 അവർ നറേറ്റ് ചെയ്യുന്നു, സ്ക്രിപ്റ്റ് അയച്ചു കൊടുക്കുന്നു. അതിനുശേഷം പിന്നെ ഒരു 3-4 മണിക്കൂർ സണ്ണിയായിട്ട് ഞങ്ങൾ കണ്ടിന്യൂസ്ലി ഫോണിൽ സംസാരിക്കുന്നു, സണ്ണീൻ്റെ സജഷൻസ് വരുന്നു. പിന്നെ ഒബ്വിയസ്ലി സണ്ണീൻ്റെ ഒരു പെർസോണയെല്ലാം വെച്ചിട്ട് ഞങ്ങൾ ചില സീൻസ് റീവർക്ക് ചെയ്യുന്നു, അതെല്ലാം വർക്കൗട്ടായി വന്നു. അപ്പം അങ്ങനെ എല്ലാ ഈച്ച് ആൻഡ് എവറി ക്രൂ മെമ്പർ നമുക്ക് ഈവൻ ആർട്ടിലെ ഓരോ ആളുകളാണെങ്കിൽ പോലും, ആർട്ട് അസോസിയേറ്റ്സ് ആണെങ്കിൽ പോലും വളരെ അടിപൊളി കക്ഷികളെയാണ് നമുക്ക് ലാസ്റ്റ് കിട്ടിയത്. കാരണം നിമേഷിനോടൊക്കെ ഞങ്ങൾ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ നമ്മൾ പറയും, നിമേഷം ഇതൊരു ഇങ്ങനെയൊരു സീനുണ്ട്, വയറെല്ലാം ഒറ്റയ്ക്ക് ഇങ്ങനെ ഉയർന്ന് വന്ന് വരണം എന്നൊക്കെ പറയുമ്പോൾ നിമേഷം ഓക്കെ സി ജി അല്ലേ, ആർട്ടിൻ്റെ പണിയില്ലല്ലോ എന്നാണ് നിമേഷിൻ്റെ പോയിന്റ്. അപ്പോൾ ഞങ്ങൾ പറയും അങ്ങനെയല്ല, ഈ വയറ് വരണം, എൻഹാൻസ്മെൻ്റ് അല്ല, ഞങ്ങൾ ഈ സ്പാർക്കും കാര്യങ്ങളൊക്കെ ഞങ്ങൾ സി ജിയിൽ കൊടുത്തോളാം എന്നാണ് പറയുക. അപ്പോഴാണ് കക്ഷിക്ക് മനസ്സിലായത് വെറുതെ ഒരു ഹൊറർ സിനിമയല്ല. ഇപ്പോൾ ആർട്ട് അസോസിയേറ്റ്സ് തന്നെ ഹൊറർ പടത്തിൽ വർക്ക് ചെയ്യാൻ വരുന്നു, അത് മഞ്ജു വയറാണ്. ഓക്കെ,
കോവിലകമായിരിക്കും, മഞ്ജു വാര്യരായിരിക്കും വെള്ള സാരി എടുത്ത പ്രേതം എന്നൊരു ഐഡിയയിൽ കുറേ കരിയില ചാക്ക് കണക്കിനൊക്കെ റെഡിയാക്കിയിട്ടാണ് അവർ വന്നിരുന്നത്. ഈ ഒരൊറ്റ കരിയില പോലും നമുക്ക് അതിൽ ആവശ്യമേ ഉണ്ടായിരുന്നില്ല. അപ്പം ഈച്ച് ആൻഡ് എവറി ക്രൂ മെമ്പർ അവർ കംപ്ലീറ്റ്ലി സപ്പോർട്ട് ചെയ്തു. അതുകൊണ്ടാണ് നമ്മളൊരു 45 days പ്ലാൻ ചെയ്ത പടം നമുക്കൊരു 43 days ഞങ്ങൾ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയത്. അത് ഞങ്ങളുടെ മാത്രം കഴിവല്ല, പ്രൊഡക്ഷൻ മുതൽ എല്ലാ ക്രൂ മെമ്പേഴ്സും ഞങ്ങളുടെ കൂടെ അത്രയ്ക്ക് സപ്പോർട്ടീവായി നിന്നുകൊണ്ടാണ്. ചീഫ് അസോസിയേറ്റ്സ്, ഡയറക്ഷൻ ടീം, ഒരു രക്ഷയില്ലാത്ത സപ്പോർട്ട്. സെറ്റ് ഇപ്പം ജസ്റ്റിന് നന്നായിട്ട് അറിയാം, അവിടെ ഒരു ഡയറക്ടർ അതിന്റെ കീഴിലുള്ള ആള്, ഒരു ഹൈറാർക്കി അങ്ങനെയൊന്നുമില്ല, എല്ലാവരും ഒരുപോലെ ഒരുമിച്ച് വർക്ക് ചെയ്യുന്ന ഒരു പരിപാടിയായിരുന്നു. ഷൂട്ടിന്റെ ഇടയിൽ പോലും ഒരു ആർട്ട് ഡയറക്ടർ അല്ലെങ്കിൽ ആരെങ്കിലും ഒരാൾ, ഒരു അസോസിയേറ്റ് ആണെങ്കിൽ പോലും ഒരു ചെറിയൊരു സജഷൻ പറയുമ്പോൾ നമ്മളത് എടുക്കുമായിരുന്നു. അപ്പം അങ്ങനത്തെ ഒരു നല്ല ലൈവ്ലി ഒരു ഇതായിരുന്നു. അത് ആ സിനിമയിൽ കാണാനും ഉണ്ട് അതിന്റെ ഔട്ട്പുട്ട് വന്നത്. അതെ, പിന്നെ കഥ കേട്ട് നമ്മളെല്ലാവരോടും കഥ നറേറ്റ് ചെയ്യും. എല്ലാ മിക്ക ക്രൂ മെമ്പേഴ്സിനും നമ്മൾ കഥ നറേറ്റ് ചെയ്യും, സ്ക്രിപ്റ്റ് വായിച്ചു കൊടുത്തിട്ടുണ്ട്. അത് കേട്ടിട്ട് എക്സൈറ്റഡ് ആവുന്ന ആളുകളെയാണ് ഞങ്ങൾ കൂടുതലായിട്ട് ഇതിലേക്ക് ചൂസ് ചെയ്തിട്ടുള്ളത്. അപ്പൊ എക്സൈറ്റഡ് അല്ലാത്ത കുറേ പേരുള്ളതൊന്നും നമ്മുടെ കൂടെ പിന്നെ ഇതിന്റെ ഭാഗമായിട്ട്, അതെ അതെ, നമ്മൾ വർക്ക് ചെയ്യാന്നുള്ളപ്പം ഇതൊരു പാഷന്റെ ഭാഗം കൂടിയാണ്. അല്ലാതെ നമ്മൾ ഞങ്ങളുടെ മാത്രമല്ല, ഇതിൽ വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും ഈ പറയുന്ന ഒരു ബത്തയ്ക്കോ അല്ലെങ്കിൽ ഒരു സാലറിക്കോ വേണ്ടിയിട്ട് മാത്രം വർക്ക് ചെയ്യുന്നവരല്ല സിനിമയിലുള്ള ഭൂരിഭാഗം പേരും. അവർക്ക് ആ സിനിമ ഉണ്ടായി വരുന്നതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട്. അത് നമുക്ക് ഈ പടത്തിൽ ഒരുവിധം എല്ലാ ക്രൂ മെമ്പേഴ്സിന്റെ അടുത്തും അത് ഫീൽ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. മൂവിയെ പറ്റി എനിക്ക് തോന്നുന്നു, ഞാൻ ഈ സിനിമയ്ക്ക് ഒരു പേരിടുവാണെങ്കിൽ എന്ത് പേരിടുമെന്ന് പറയട്ടെ, ഞാനിടുവാണെങ്കിൽ മൊബൈൽ ഫോണിൽ പ്രേതമുണ്ട് എന്ന് പറയും. കാരണം പണ്ടൊക്കെ കുട്ടികളോട് നമ്മൾ പറയില്ലേ, കോക്കാച്ചിയുണ്ട് അവിടെ, കോക്കാച്ചിയുണ്ട് അങ്ങോട്ട്, കുട്ടികൾ പോവാതിരിക്കാൻ. ഇന്നത്തെ തലമുറയോട് നമുക്ക് ഒരു മെസ്സേജും കൂടെ ഇട്ടാണ്, ഓവർ അഡിക്റ്റ് ആയിട്ടുള്ള, മൊബൈൽ അഡിക്റ്റഡ് ആയിട്ടുള്ള ന്യൂജൻ പീപ്പിളിനൊരു ഒരു അവയർനെസ് കൂടെയാണ് ഇല്ല ഇങ്ങനെ. എനിക്ക് പിന്നെ പ്രേതങ്ങൾ കൂടി ഒരു തീരുമാനം എടുത്തതാണോ എന്ന് എനിക്കൊരു ഡൗട്ടൊക്കെ തോന്നി. കാരണം ഈ പ്രേതങ്ങളൊക്കെ കൂടിയിട്ട് ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരിക്കും, ഇവരൊന്നും അടുത്ത് വന്നിട്ട് ആരും അറിയുന്നില്ല, എപ്പോഴും മൊബൈലിൽ തന്നെ നോക്കിയിരിക്കുക. അപ്പൊ നമുക്ക് ഇനി മൊബൈലിലൂടെ ഒന്ന് ചെന്ന് നോക്കിയാലോ. പല പേരൻസും ഞങ്ങളെ വിളിച്ചു പറഞ്ഞു പടം കണ്ടിട്ട്, കുറെ പേരൻസ് ഉണ്ട്, ഒരു ഭയങ്കര ഒരു ഡിഫറൻറ്റ് ഒരു ഫീഡ്ബാക്ക് ആയിരുന്നു. കുട്ടികൾ പറയുന്നുണ്ട് അവർക്ക് മൊബൈൽ ഫോൺ കുറച്ച് മതിയെന്ന്. കുട്ടികൾ ചില ആൾക്കാര് പറഞ്ഞു വെച്ചാൽ, തിയേറ്ററിന്റെ അകത്തിരുന്ന് പടം കഴിഞ്ഞപ്പോൾ ബാക്കിൽ ഒരു കുട്ടി പറഞ്ഞു, അമ്മ എനിക്ക് ഇനി മൊബൈൽ ഫോൺ വേണ്ട കേട്ടോ. ആ രീതിയിൽ കൊച്ചുകുട്ടികൾ, അവർക്ക് ഇത് ഭയങ്കരമായിട്ട് എഫക്ട് ചെയ്യുന്നുണ്ട്. അത് എവിടെയോ ഒരു നല്ലൊരു കാര്യമാണ്. അതൊരു മൊമെന്ററി റിയാക്ഷൻ ആവാതെ ഇരിക്കട്ടെ എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രാർത്ഥന. ചേച്ചി ഇപ്പോൾ മഞ്ജു ചേച്ചിയുടെ പല ഇൻ്റർവ്യൂസിലും മഞ്ജു ചേച്ചി പറഞ്ഞു, ടെക്നോളജിയാണ് പ്രേതമല്ല, ടെക്നോളജിയാണ് നമ്മളെ പിടിമുറുക്കിക്കൊണ്ടിരിക്കുന്നത്. ശരിക്കും നമ്മൾ പേടിക്കേണ്ടത് ഇന്നത്തെ ടെക്നോളജിയെ തന്നെയാണ്. അപ്പോൾ ടെക്നോളജി ഫീൽഡിൽ നിന്ന് വന്ന നിങ്ങൾ ടെക്നോളജിനെ നെഗറ്റീവായിട്ടാണോ അല്ലെങ്കിൽ പോസിറ്റീവായിട്ടാണോ കാണുന്നത്? എല്ലാത്തിനും ഒരു ലിമിറ്റ് ഉണ്ട്. ആ ലിമിറ്റ് കഴിഞ്ഞു പോയാലാണ് അത് പ്രശ്നമാകുന്നത്. അധികമായാൽ അമൃതം വിഷം എന്നാണല്ലോ. അപ്പം അത് മാത്രമേ ഉള്ളൂ. ടെക്നോളജി നമുക്ക് ഇന്ന് അത്യാവശ്യമാണ്. ഇപ്പൊ കോവിഡ് സമയത്താണെങ്കിൽ നോക്കുവാണെങ്കിൽ എല്ലാവരും ടെക്നോളജിയിൽ ഡിപ്പെൻഡന്റ് ആണ്. നമുക്ക് അതെല്ലാം ചിന്തിക്കാൻ പോലും പറ്റില്ല. പഠിത്തമാണെങ്കിൽ ഓൺലൈൻ ക്ലാസ്സസ്, എവറിത്തിങ് ഈസ് ഡിപ്പെൻഡ് ഓൺ ടെക്നോളജി. അപ്പോൾ ഒരിക്കലും ഞങ്ങൾ അതിനെ നെഗറ്റീവായിട്ടല്ല പറയുന്നത്, ഒരു ലെവൽ യൂസ് ചെയ്യുക, ഒരു ലിമിറ്റ് വെച്ച് യൂസ് ചെയ്യുക, അത്രയേ ഉള്ളൂ. അതിനപ്പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ അവിടെയും പ്രേതം വരാം. പിന്നെ ഈ ഒരു നമ്മുടെ ഷൂട്ടിന്റെ ടൈമിലൊക്കെ ചില ചില എന്താ പറയാ, സംശയാസ്പദമായ സംഭവങ്ങളൊക്കെ ഈ മൂവിയായിട്ട് കണക്ട് ചെയ്യുന്ന സംഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായി എന്നൊക്കെ കേൾക്കാനിടയായി. ഫോൺ പൊട്ടിപ്പോവുക, സ്ക്രീൻ ഡിസ്പ്ലേ വർക്ക് ചെയ്യാതെ വരിക, അങ്ങനെ എന്തൊക്കെയോ സംതിങ്. അത് ഇപ്പോൾ ഈ ഇന്റർവ്യൂ നടക്കുന്നില്ല, നടക്കുന്നതിന്റെ തൊട്ട് മുമ്പ് നിൽജയുടെ കയ്യിൽ നിന്ന് ആ ഒരു മൈക്കിന്റെ, നിൽജയുടെ കയ്യിൽ നിന്ന് ആ മൈക്കിന്റെ ഇത് താഴെ വരുന്നില്ല. അപ്പൊ ഇതുപോലത്തെ കുറച്ച് ഒക്കറൻസസ് ഒക്കെ ഉണ്ടാവും. അത് ആക്ച്വലി പ്രേതത്തിന്റെ പരിപാടിയൊന്നും ആയിട്ടല്ല, അത് പറയുമ്പോൾ ഒരു രസം, കേൾക്കാനൊരു സുഖം. ഇന്ന് സംഭവിച്ചത്, ഞങ്ങളുടെ പ്രസ് മീറ്റ് നടത്തിയപ്പോൾ ഒരു മൈക്ക് ഉണ്ടായിരുന്നു, ആ മൈക്കിൽ തട്ടി 4 പേര് വീഴാൻ പോയി, ഒരു മൈക്കിൽ തട്ടി. അപ്പൊ എനിക്ക് ഇപ്പം നമ്മൾ തിരിച്ചു പോകുന്ന വഴിയിൽ ഞാൻ ഇനി മൊബൈല് നോക്കണോ അല്ലെങ്കിൽ പുറത്തോട്ട് നോക്കണോ, എവിടെ നോക്കിയാലും ഇപ്പം ടെക്നോളജി ആണ്. അപ്പം എന്തായാലും എനിക്ക് തോന്നുന്നു ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ആളുകളെ അവയർനെസ് കൊടുക്കാൻ പറ്റുന്ന ഒരു ടൈപ്പ് മൂവിയാണ് ഈ ഒരു ചതുർമുഖം എന്ന മൂവിയിലൂടെ ഒരു മെസ്സേജ് പാസ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ അതോടൊപ്പം തന്നെ ആളുകളെ എൻ്റർടൈൻ ചെയ്യിക്കുക. അതെ, ഇത് മെസ്സേജ് എന്നുള്ള സാധനങ്ങളൊക്കെ സൈഡിലൂടെ കിട്ടുകയാണെങ്കിൽ നല്ലത്, അത്രയേ ഉള്ളൂ. നമ്മളൊരു മെസ്സേജ് കൊടുക്കാൻ വേണ്ടി എടുക്കുന്ന സിനിമയല്ല, പ്യുവർ എന്റർടൈൻമെന്റ്, കമേഴ്ഷ്യൽ എന്റർടൈൻമെന്റ്. ഈ ഒരു സ്റ്റോറി എത്ര വർഷം മുന്നേ എഴുതിയതാണ് അല്ലെങ്കിൽ എത്ര നാൾ എടുത്തു? ഇത് 2015 നവംബറിലാണ് ആദ്യമായി ഈ ത്രെഡുമായിട്ട് അനിലും അഭയും ഞങ്ങളെ സമീപിക്കുന്നത്.
അതൊരു 3-4 മന്ത്സ് എടുത്തു ഫസ്റ്റ് ഡ്രാഫ്റ്റ് ഉണ്ടാവാൻ. പിന്നെ ഒരു പല ഐറ്ററേഷൻസ് പല ആൾക്കാരെ കാണുമ്പോൾ അവർ പറയുന്ന പല സജഷൻസും നമ്മൾ എടുക്കുന്നു. ഇപ്പം നമ്മളൊരു 5 പേരെ കാണുന്നു, 3 പേര് ഒരേ പോയിന്റ് പറയാണ് ഇത് പ്രശ്നമാണെങ്കിൽ ആ ഒരു പോയിന്റിനെ നമ്മൾ റീവർക്ക് ചെയ്യും. സോ അങ്ങനെ റീവർക്ക് ചെയ്ത് 27-ാമത്തെ വെർഷനാണ് നമ്മൾ ഷൂട്ട് ചെയ്തത്. അത്രയും ഒരു 4-5 വർഷത്തോളം ഇതിന്റെ പുറത്ത് നമ്മൾ വർക്ക് ചെയ്തു. അത് ആക്ച്വലി ഇറ്റ്സ് ഫോർ ദ ഗുഡ്, നന്നായി എന്ന് വേണം പറയാൻ. നല്ലൊരു ഔട്ട്പുട്ടിലേക്ക് ചതുർമുഖം നമ്മളെല്ലാവരും ഞങ്ങളെല്ലാവരും ഇങ്ങനെ കണ്ട് ഇങ്ങനെ രസം പിടിച്ച് ആളുകളിലേക്ക് ഇങ്ങനെ സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുമ്പോഴേക്കും എന്താ നമ്മുടെ കോവിഡൊക്കെ വന്നു, അത് വിഡ്രോ ചെയ്തു. അപ്പോൾ ഇനി അതിൻ്റെ ഒരു റീ റിലീസിംഗ് എന്തായാലും പ്രേക്ഷകർ തീർച്ചയായും അതിനു വേണ്ടി വെയിറ്റിങ്ങിലായിരിക്കും. പ്രൊഡ്യൂസർ എന്നാണ് ഞങ്ങൾക്ക് ഇനിയൊന്ന് തിയേറ്ററിലേക്ക് അത് വന്ന് പ്രേക്ഷകർക്ക് ഒന്ന് ആർത്തിരമ്പിച്ചെന്ന് കാണാൻ പറ്റുക? ഇതിപ്പോൾ 8 മുതൽ 8 നമ്മളുടെ പടത്തിൻ്റെ റിലീസ്, ചതുർമുഖത്തിൻ്റെ റിലീസ്. അന്ന് മുതൽ ഇന്ന് വരെയും വളരെ നല്ല രീതിയിൽ ഈ പടം മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. 1-2 പ്രാവശ്യത്തിലധികം കണ്ട പ്രേക്ഷകരുമുണ്ട്, ഞങ്ങൾ ഓരോരുത്തരെയും വിളിച്ചറിയിച്ചിട്ടുമുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു സാഹചര്യത്തിൽ തൽക്കാലത്തേക്ക് ഞങ്ങളിത് തിയേറ്ററിൽ നിന്ന് വിഡ്രോ ചെയ്തതാണ്. തീർച്ചയായിട്ടും നമ്മളിത് കേരളത്തിലും ഇപ്പോൾ ഇത് GCC റിലീസ് ചെയ്തിരിക്കുന്നത്. നമ്മളുടെ ഔട്ട്സൈഡ് കേരള റിലീസ് ഇതുവരെ ചെയ്തിട്ടില്ലായിരുന്നു. അപ്പോൾ നമ്മളിത് പ്ലാൻ ചെയ്തിരിക്കുന്നത് ഔട്ട്സൈഡ് കേരള, പിന്നെ നമുക്ക് ഇവിടെ തന്നെ കേരളത്തിൽ തന്നെ ഒരു റീ റിലീസ്, ഒരു കോവിഡിന് നമ്മൾ ഈ റെസ്ട്രിക്ഷൻസൊക്കെ ഒന്ന് കുറയുന്ന സാഹചര്യത്തിൽ നമ്മൾ വീണ്ടും ഇത് റിലീസ് ചെയ്യുന്നതായിരിക്കും. കൂടെ നമ്മുടെ പുറത്തുള്ള കേരളത്തിന് പുറത്തുള്ള എല്ലാവരും വെയിറ്റിംഗാണ്. പ്രത്യേകിച്ച് ബാംഗ്ലൂർ, ചെന്നൈ എന്നൊക്കെയുള്ള ഫ്രണ്ട്സ് എല്ലാം ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നമ്മൾ കോവിഡിൻ്റെ റെസ്ട്രിക്ഷൻസ് കാരണമാണ് നമ്മളിത് റിലീസ് ഇങ്ങനെ വെച്ചിരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു 2-3 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ കോവിഡിൻ്റെ ഇഷ്യൂസൊക്കെ മാറുമ്പോൾ തന്നെ നമ്മളിത് ഇവിടെ റീ റിലീസും കേരളത്തിന് പുറത്ത് ഈ ചിത്രം വരുന്നതുമായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ഒരു ടെക്നോ ഹൊറർ മൂവി എന്നുള്ള നിലയ്ക്ക് ഇനിയും പ്രതീക്ഷിക്കാവോ ഇതുപോലുള്ള എക്സ്പെരിമെൻ്റൽ മൂവീസ്, പരീക്ഷണങ്ങൾ, ഇതുപോലുള്ള ലേഡി ഓറിയൻറ്റഡ് ക്യാരക്ടേഴ്സ്? ഇനിയും ഇതൊക്കെ ഇങ്ങനെ വേണം എന്ന് വിചാരിച്ചെടുത്ത സിനിമയല്ല. നമുക്ക് വർക്ക് ചെയ്യാൻ ഇഷ്ടം തോന്നുന്ന, നമുക്ക് കാണാൻ ഇഷ്ടം തോന്നുന്ന സിനിമകൾ, പ്രേക്ഷകർക്ക് ഇഷ്ടമാവുന്ന നമുക്കൊരു വിശ്വാസം തോന്നുന്ന സിനിമകൾ, ഇത്തരം സിനിമകൾ എടുക്കാന്നേ ഉള്ളൂ. അത് അടുത്തൊരു കമേഴ്ഷ്യൽ എക്സ്പെരിമെൻ്റ് ആകുമോ എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് അറിയില്ല. ഒരു ലേഡി ഓറിയൻറ്റഡ് ആകുമോ ഫീമെയിൽ ഓറിയൻറ്റഡ് ആകുമെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് അറിയില്ല. അങ്ങനത്തെ ഒരു പ്രീ പ്ലാനിങ് ഒന്നുമില്ല. കഥ ഞങ്ങൾക്ക് ഇഷ്ടപ്പെടണം, ഞങ്ങൾക്ക് ചെയ്യാൻ താല്പര്യം തോന്നണം എന്നൊരു ഒരു പോയിന്റ് മാത്രം നമ്മൾ എക്സൈറ്റ് ചെയ്യണം. അതെ അതെ. അപ്പോൾ എന്തായാലും ഒരു എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്ന ഒരു പുതിയൊരു തീം, ഒരു ഇതുമായിട്ട് അല്ലെ, പുതിയൊരു മൂവി, പ്രൊഡ്യൂസർക്ക് ഹാപ്പി ആവുന്ന, പ്രൊഡ്യൂസർക്ക് ഹാപ്പി ആവുന്ന, പ്രേക്ഷകർക്ക് അതിലേറെ ഹാപ്പി ആവുന്ന, ഞങ്ങളെപ്പോലുള്ളവർക്കും ഒരുപാട് രസം തോന്നുന്ന, നിങ്ങളോട് സംസാരിക്കാൻ രസം തോന്നുന്ന ഒരുപാട് സ്റ്റോറീസ് ആൻഡ് തീമുകളൊക്കെ ആയിട്ട് തീർച്ചയായും വീണ്ടും ഈ യുവ സംവിധായകരെ പ്രതീക്ഷിക്കുന്നു, പ്രൊഡ്യൂസറെ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ചതുർമുഖം വമ്പിച്ച് വിജയമായി തീരട്ടെ. ഇനിയും പ്രേക്ഷകരുടെ മനം കീഴടക്കി മുന്നേറട്ടെ. 100 days, 200 days, 1000 days ഒക്കെ മുന്നേറട്ടെ എന്ന് ആശംസിക്കുകയാണ്. അപ്പോൾ ചതുർമുഖത്തിൻ്റെ എല്ലാ ക്രൂ മെമ്പേഴ്സിനും എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു.